ഈ സ്ഥലത്തിന്റെ പേരാണ് ഹുദൈബിയ. ഈ സ്ഥലത്തിന്റെ പേര് ഹുദൈബിയ എന്ന. ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്ക ശത്രുക്കളും തമ്മിൽ ഒരു സന്ധി കരാർ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ കരാറാണ് ചരിത്രത്തിൽ ഹുദൈബിയ കരാർ, ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് സ്വഹാബികളോടൊപ്പം ഉംറ നിർവഹിക്കാനായി പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് വരുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞപ്പോൾ ശത്രുക്കൾ വന്നു. ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടഞ്ഞു, സ്വഹാബികളെയും തടഞ്ഞിട്ട് പറഞ്ഞു, മക്കയിലേക്ക് വരാൻ പാടില്ല, നിങ്ങൾ തിരിച്ചു പോകണം, മക്കയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികൾ ആ സമയത്തൊരു യുദ്ധത്തിന് വരെ തയ്യാറായി എന്നാണ്. ഉണ്ണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കപ്പെടാൻ യുദ്ധമെങ്കിൽ യുദ്ധം, തിരിച്ചു പോകുന്ന പ്രശ്നമേയില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. ആ സമയത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ സമാധാനിപ്പിക്കുകയും തിരിച്ചു പോകാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. അപ്പൊ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ ചോദിച്ചത്, നബിയെ, ശത്രുക്കൾ മുമ്പിൽ നമ്മൾ തോറ്റുകൊടുക്കുകയാണോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇതൊരു തോൽവിയല്ല, അല്ലാഹു ക്ഷമാശീലരോടൊപ്പമാണ് എന്ന് പുണ്യനബി സ്വഹാബികളെ പഠിപ്പിച്ച കാര്യം ഓർമ്മപ്പെടുത്തി. എന്നിട്ട് ശത്രുക്കളുമായി സന്ധിയിലേർപ്പെട്ടു. അവർ പറഞ്ഞു, ഈ കൊല്ലം നിങ്ങൾ തിരിച്ചു പോകണം, അടുത്ത കൊല്ലം നിങ്ങൾക്ക് വരാം, ഹജ്ജ് ചെയ്യാം, ഉംറ നിർവഹിക്കാനൊക്കെ ഉള്ള അവസരം ഞങ്ങൾ ഒരുക്കും എന്നവർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ആവശ്യത്തിന് വഴങ്ങി. ഒരു യുദ്ധവും രക്തം ചിന്തലും ഒഴിവാക്കലായിരുന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷ്യം. റസൂലുള്ള യുദ്ധക്കുതിയനാണ് എന്ന് പറയുന്ന ശത്രുക്കൾക്ക് ചുട്ട മറുപടിയാണ് ഹുദൈബിയ എന്ന് പറയുന്ന ഈ സ്ഥലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശത്രുക്കളും തമ്മിൽ ഒരു കരാറുണ്ടാക്കി. ആ കരാർ എഴുതാൻ വേണ്ടി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു, കരാർ എഴുതി തയ്യാറാക്കാൻ. പുണ്യനബി പറഞ്ഞു കൊടുത്തു കരാറിന്റെ ആദ്യ വചനങ്ങൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലി റളിയല്ലാഹു അൻഹു എഴുതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശത്രുക്കൾ പറഞ്ഞു, റഹ്മാനും റഹീമുമായ അല്ലാനെ ഞങ്ങൾക്ക് പരിചയമില്ല, അതുകൊണ്ട് മുഹമ്മദെ, ബിസ്മി നീ എഴുതിയത് ഞങ്ങൾ അംഗീകരിക്കൂല, മായ്ക്കണമെന്ന് പറഞ്ഞു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു മായ്ക്കാൻ. അലി റളിയല്ലാഹു അൻഹു പിന്നെ മാനസികമായ പ്രയാസമുണ്ടായി മായ്ക്കാൻ എന്നാണ്. പുണ്യ നബി തങ്ങൾ തന്നെ അത് മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് റസൂലുള്ള എഴുതി, മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയും റസൂലുമായ മുഹമ്മദും മക്കാരും തമ്മിലുണ്ടാക്കുന്ന കരാർ എന്നെഴുതിയപ്പോൾ അവർ പറഞ്ഞു, റസൂൽ എന്നത് അബ്ദുല്ലാഹി റസൂൽ എന്നത് നീ മായ്ക്കണം, നീ റസൂലാണ് എന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, അങ്ങനെ അംഗീകരിച്ചാൽ ഞങ്ങളും നീയും തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ, അതുകൊണ്ട് അബ്ദുല്ലാഹി വ റസൂലിഹി എന്നത് നീ മായ്ക്കണം എന്ന് പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാതൊരു സങ്കോചവും മടിയുമില്ലാതെ മായ്ച്ചു കളഞ്ഞു. പുണ്യ നബിയുടെ ലക്ഷ്യം, പോ അലി റളിയല്ലാഹുവിനെ റസൂൽ എന്നാണ് ചോദിച്ചു, നബി അങ്ങ് അല്ലാണ്ട് റസൂലല്ലേ, ആണ് അലി, പക്ഷേ ഇവിടെ ഒരു രക്തരൂക്ഷിതമായ കലാപവും സംഘട്ടനവും ഉണ്ടാവാതെ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച സ്ഥലം. അപ്പൊ നമ്മളൊക്കെ ഇവിടുന്ന് പഠിക്കേണ്ട, ഇന്ത്യക്കാരൊക്കെ പഠിക്കേണ്ട കുറെ കാര്യമുണ്ട്. ചെറിയ ചെറിയ പ്രശ്നത്തിന് വലിയ കലാപങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുള്ളത്, വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് അതിന്റെ അടിസ്ഥാനം പരിശോധിച്ചു നോക്കിയാൽ വളരെ ചെറുതായിരിക്കും. അപ്പൊ നമ്മളെ ചെറുപ്പക്കാർ കുട്ടികളല്ലല്ലോ, ഇപ്പോ വളരെ ആവേശമൊഴിക്കും ചില കാര്യത്തിലൊക്കെ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ക്ഷമിക്കുകയോ അത് പരിഗണിക്കാതിരിക്കുകയോ ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ നടന്ന പല വർഗീയമായ കലാപങ്ങളും ഉണ്ടാവുമായിരുന്നില്ല. ഏത് നിലത്തും കലാപുണ്ടായാലും നഷ്ടം നമ്മക്ക് അവൽക്കല്ല, അവൽക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുഖം, കുട്ടികളൊക്കെ പറയല് ബദർ യുദ്ധം ഉഹുദ് യുദ്ധം മാത്രമേ പറയാം, ബദർ ഉഹുദ് എന്താ ഉണ്ടായെന്നൊന്നും അവൾക്ക് അറിയില്ല. അവൾ മദീനത്ത് പോയിട്ട് പഠിക്കൂത്, ബദറും ഉഹുദും ഖന്ദഖും ഒക്കെ മദീനയിലാണ്. ബദറിൽ യുദ്ധം ചെയ്യാൻ റസൂലുള്ളാഹിനോട് യുദ്ധം ചെയ്യാൻ വന്നത് മക്കാരാണ്.
മക്കയിൽ നിന്ന് മദീനയിലേക്ക് 450 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ 450 കിലോമീറ്റർ ദൂരം ഇവിടുന്ന് താണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ് യുദ്ധം ചെയ്യാൻ. ഗിബ്ബൺ അതുകൊണ്ടാ പറഞ്ഞത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കയ്യിൽ വാളും ഖുർആൻ മറുകയ്യിൽ ഖുർആനും പിടിച്ചാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത് എന്ന വാദം ചരിത്രമറിയുന്ന ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, മുഹമ്മദ് യുദ്ധക്കുതിയനായിരുന്നെങ്കിൽ ഒരിക്കലും ബദറും മുഹദും ഖന്ദക്കുമൊന്നും മദീനയിലാകുമായിരുന്നില്ല, മക്കത്താകുമായിരുന്നു. അപ്പൊ റസൂൽ അങ്ങോട്ട് വന്നതല്ല, ഇവലെ അങ്ങോട്ട് ആക്രമിക്കാൻ പോയപ്പോൾ പ്രതിരോധിക്കുക മാത്രം ചെയ്തതാണ്. ഇവിടെ വെച്ച് ഒരു യുദ്ധത്തിന് തയ്യാറായിരുന്നെങ്കിൽ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധീരരെ കഴിഞ്ഞ് തയ്യാറാണ്. റസൂൽ എന്നോട് പറഞ്ഞു, നബി വിട്ടുകൊടുക്കണ്ട, യുദ്ധം ചെയ്തു പരാജയപ്പെടുത്തി മക്കയിലേക്ക് എന്തായാലും കടക്കണം. കാരണം അങ്ങൊരു കാര്യം ഉദ്ദേശിച്ചു വന്നിട്ട് അത് ഞങ്ങൾ നിറവേറ്റി തന്നില്ല എങ്കിൽ ഞങ്ങളുടെ മനസ്സിന്റെ വേദന ഒരിക്കലും തീർക്കാൻ തീരുന്നുണ്ട്. യുദ്ധമെങ്കിൽ യുദ്ധം എന്ന് പറഞ്ഞപ്പോഴാണ് പുണ്യനബി പറഞ്ഞത്, അത് വേണ്ട, യുദ്ധം വേണ്ട, നമുക്ക് തിരിച്ചു പോകാം എന്ന് റസൂലുള്ള പറഞ്ഞത്. അങ്ങനെയാണ് ഇന്ത്യയിൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യതാണ്. ഇന്ത്യയിൽ നമ്മൾ 20%, മറ്റേ 80%, ഒരു നക്കിക്കൊന്ന നമ്മള് അഡ്രസ് ഉണ്ടാവില്ല. നമ്മൾ ബുദ്ധിപരമായി ഇടപെട്ട് ഇന്ത്യ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ഇസ്ലാം എന്ത് എന്ന് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം വന്നല്ലോ, പള്ളിയുടെ മുകളിലേക്ക് വളർന്നു വന്ന ഒരു തെങ്ങായിരുന്നു. അത് തെങ്ങ് ആ മുസ്ലിമിൻ്റെതാ, പള്ളിയുടെ അയൽവാസി തന്നെ ആ മുസ്ലിമാണ്. അവൻ്റെ വീട്ടിലേക്ക്